ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു നാടൻ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഗിരീഷ്. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ റോസ്റ്റാണ്. ഇത് വളരെ സിമ്പിളാണ്. പിന്നെ ഇത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി മെത്തേഡോ ഒത്തിരി സ്റ്റെപ്പോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ നല്ല ചെമ്മീൻ്റെയുടെ കായലിലെ ചെമ്മീനിയുടെ കിള്ളിതയുടെ ചട്ടിയിൽ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഒരു നുള്ളു വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അത് ഇട്ടു. ഇനി നമുക്കിതിലേക്കായിട്ട് വേണ്ടത് ഒരു കുഞ്ഞു കഷ്ണം പിന്നെ വെളുത്തുള്ളിയാണ്. കുഞ്ഞു കഷ്ണം രണ്ട് അല്ലി മാത്രം ഞാൻ എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പുളി എടുത്തിട്ടുണ്ട്. അത് ചെറുത്, അത് ഓപ്ഷനാണ്. പുളി ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. എനിക്ക് പുളി ഇഷ്ടമുള്ള കാരണം ഞാൻ ആ പുളി ഇടുന്നു. പിന്നെ ചുവന്നുള്ളി, അത് കുറച്ചധികം വേണം. ഒരു 10-20 അല്ലി വേണം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി നമ്മൾ സവോളയിൽ കൊണ്ടല്ല ചെയ്യുന്നത്, ഈ ഉള്ളി തന്നെയാണ് ഗ്രേവി. പിന്നെ ഒരു രണ്ട് കറിവേപ്പില ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഐറ്റം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനിലോട്ട് ഇടുവാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഒരു നുള്ളു വെള്ളം ഇതിന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളം ഒത്തിരി അങ്ങോട്ട് ആവണ്ട, ഒരു നുള്ളു വെള്ളം മതി. ഈ ഉള്ളിയൊക്കെ വേകാനായിട്ടുള്ള വെള്ളം, എല്ലാം ചെമ്മീനും വേകാനുള്ള വെള്ളം മതി. ഇനി നമ്മൾ പുളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഇതേ ഒരു തണ്ട് കറിവേപ്പില ഞാനിരുത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ തൽക്കാലം ഒരു ടേബിൾ സ്പൂണ് പിന്നെ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതേ ഇട്ടു. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കുറച്ച് ഉപ്പ്, എപ്പോഴും ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആവശ്യമുണ്ട് ചേർത്താൽ മതി. അപ്പോൾ അതേ ഉപ്പിട്ടു. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൽ ചേർത്തിട്ട് കൊടുക്കുവാണ്. അതെ, 1 സ്പൂണോളം ഞാൻ ദേ വെളിച്ചെണ്ണ ചേർത്തു. വളരെ സിമ്പിളാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഇങ്ങനെ ഒരു സ്പെഷ്യലായുള്ള രീതിയിൽ, നിങ്ങൾ ഒത്തിരി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു മൂടി കൊണ്ട് മൂടാൻ വെക്കുക. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വരും. ഓൾറെഡി ചെമ്മീൻ വേകുമ്പോൾ തന്നെ കുറച്ച് വെള്ളം വരുമല്ലോ. അപ്പോൾ അത് ഇങ്ങനെ വെക്കുമ്പോൾ ഇത്രയൊക്കെ വെള്ളം വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ കൂട്ടി മിക്സ് ചെയ്ത് ഇനി നമ്മൾ സ്റ്റൗ ഓണാക്കാൻ പോവുകയാണ്. ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് വേഗം വെക്കട്ടെ, വെന്ത് വരണം. അപ്പോൾ നമ്മൾ ഇത് തിളച്ചോ നോക്കാം. തിളച്ച ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഒന്ന് തുറന്ന് നോക്കണം. തുറന്ന് നോക്കിയിട്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളമേ ഉള്ളൂ. പിന്നെ ഈ വെള്ളത്തിലിരുന്നാണ് നമ്മളത് വേകേണ്ടത്. എന്നിട്ട് കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ തിളച്ചല്ലോ, തിളച്ചൊരു 2 മിനിറ്റേക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം അത് ഗ്രേവി ഉണ്ടാകാനായിട്ട് നല്ലതാണ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ തിളച്ചൊരിത് കഴിഞ്ഞിട്ട് ഇനി സിമ്മിലിരുന്നിട്ട് വേണം ഇത് ശരിയാകും. കാരണം കുറച്ച് വെള്ളം നമുക്ക് വേണം ഇത് ഗ്രേവി ആയിട്ടിരിക്കണമെങ്കിൽ. അപ്പോൾ ഇതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇനി ഇത് സിമ്മിൽ വെച്ചിട്ട് വേണം ഇനി ഈ ഇത് വെന്ത് വരാനായിട്ട്, ബാക്കിയുള്ള വേവ് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തു മുളക് പൊടി. എന്നിട്ടിൻ്റെ ഇനി സിമ്മിലേക്ക് സ്റ്റൗ ഇട്ടിട്ട് ഇത് വീണ്ടും കൂട്ടി ഇളക്കിയിട്ട് വെക്കുകയാണ്. കുറച്ച് നേരം ഇത് അടച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത് തുറന്ന് നോക്കാം, ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. വറ്റി വരുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി വറ്റണം കേട്ടോ. അപ്പം ചെമ്മീനൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു നുള്ളു ചാറ് നമുക്ക് സ്പീഡ് ഇത് ഫുള്ളിൽ ഫുള്ളിൽ കിളറി മീഡിയത്തിലേക്ക് തീയിട്ടിട്ട് നമുക്ക് ആക്കാവുന്നതാണ്. ചെമ്മീൻ വെന്തിട്ടുണ്ട്. അതിന് സ്മെല്ല് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം. അപ്പോൾ ഒന്നും കൂടി വീണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇത് ഈ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കുഞ്ഞി പുളി ഇട്ടില്ലേ, പുളി വേണമെങ്കിൽ എടുത്ത് മാറ്റാം. കാരണം നമ്മളതിന് മിക്സ് ചെയ്യുമ്പോഴൊക്കെ ഇതെന്തായി പോവും, അലത്ത് പോവും. അപ്പോൾ ഇനി നമ്മൾ 1 ടീസ്പൂണോളം ഞാൻ കുരുമുളക് ക്രഷ് ചെയ്തെടുത്താണ്. അപ്പോൾ അത് കുഞ്ഞി ഇടിയല് വെച്ചിട്ട് ഇടിച്ചിട്ട് എടുത്താൽ മതി. അതുകൂടി ഇതിനോട്ട് മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചു പോകുന്നു. 2 ടേബിൾ സ്പൂണെങ്കിലും ഒഴിക്കണം കേട്ടോ. 2 ടീസ്പൂണുകൾ ഒഴിച്ചോളൂ. എന്നിട്ട് ഇതിൽ ഇങ്ങനെ ഇനി സിമ്മിൽ വെച്ച് ഇടക്കിടക്കിടക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടിരുന്നാൽ മതി. എന്നിട്ട് അതിലിരുന്നത് ഇങ്ങനെ മിക്സായി മിക്സായി വരും. അങ്ങനെ നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് എണ്ണയിലിരുന്ന് ഇങ്ങനെ ഒരു മൊരിഞ്ഞിട്ടല്ല,
ഈ ഗ്രേവി ആയിട്ട് ഇങ്ങനെ തിക്കായി തിക്കായി വരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുറന്ന് തന്നെ വെക്കുക. അപ്പോൾ ഇതേ ഞാൻ 2 സെക്കൻഡോളം ഇതിങ്ങനെ 2 സെക്കൻഡല്ല 2 മിനിറ്റോളം ഇങ്ങനെ കൂട്ടി കൂട്ടി മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ആവശ്യത്തിന് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള ഒരു റോസ്റ്റാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഉള്ളി അരിയുമ്പോൾ ഇച്ചിരി കട്ടി കുറച്ചിട്ട് നൈസായിട്ട് അരിയാം. നീളത്തിൽ വട്ടത്തിൽ എങ്ങനെ വേണേ അറിയാം, പക്ഷേ അത് ഇങ്ങനെ നൈസായിട്ട് അരിയാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഞാൻ ഓൾറെഡി പറഞ്ഞാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ഷുവറായിട്ടും ചെയ്യണം. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഒത്തിരി മസാലകളൊന്നും ചേർക്കാതെ ഉണ്ടാക്കി ഒത്തിരി മസാലയൊക്കെ ചേർത്താൽ ചെമ്മീനിൻ്റെ ടേസ്റ്റ് അങ്ങ് പോയി പോകും. അപ്പോൾ ആ ടേസ്റ്റ് ഒന്നും പോവാതെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മെത്തേഡൊന്നും. അപ്പോൾ ഇനിയൊന്നും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.